മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഫിലിപ്പിയർക്കുള്ള ലേഖനം 4:13 വാക്യം നമുക്ക് ധ്യാന വിഷയമാക്കാം. ലെറ്റർ ടു ഫിലിപ്പിയർ Chapter 4:13. എല്ലാവർക്കും പരിചിതമായ ഒരു വചനമാണ്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. ഈ ഒരു ആത്മവിശ്വാസം നമുക്ക് വേണം. കർത്താവിൻ്റെ കൂടെയാണ്, അതുകൊണ്ടാണ് ദൈവദാസനായ ബിഷപ്പ് വില്യം ജക്വിന്ത പറയുന്നുണ്ട്, പലപ്പോഴും നമ്മുടെ അപകർഷതാബോധവും ധൈര്യക്കുറവും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് മറ്റുള്ളവരിൽ വിശ്വാസം അർപ്പിക്കുവാൻ നമ്മെ സഹായിക്കാത്തത്. ദൈവം ഒരിക്കലും ഭീരുത്വം ആഗ്രഹിക്കുന്നില്ല എന്നാണ് പിതാവോടെ പറഞ്ഞു വെക്കുക. നമ്മുടെ അപകർഷതാബോധം, എന്നെ കൊണ്ടൊന്നും പറ്റുകയല്ലേ, എനിക്കൊന്നും ആവില്ലേ എന്നുള്ള ചിന്തകൾ നമ്മൾ നശിപ്പിക്കുന്നതാണ്. എന്നാൽ എവിടെയാ കർത്താവ് പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് പറ്റും. അപ്പൊ ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, ധൈര്യം സംഭരിക്കണം. അപ്പം നമുക്ക് മറ്റുള്ളവരിലൊക്കെ വിശ്വാസം അർപ്പിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവരെയും സംശയം ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവരിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കുവാൻ സാധിക്കും. ദൈവം ഒരിക്കലും ഭീരുത്വം ആഗ്രഹിക്കുന്നില്ല. ഭയപ്പെട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ലേ, എനിക്ക് ഞാനിത് ചെയ്താൽ ശരിയാകുകയില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ആത്മവിശ്വാസത്തോടെ നീങ്ങണമെന്നാണ്. അത് എന്നിലുള്ള വിശ്വാസത്തെക്കാൾ ഉപരിയായി എന്നെ ശക്തനാക്കുന്നവനിലൂടെ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കത് സാധിക്കും എന്ന ബോധ്യമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ആഴപ്പെടേണ്ടത്. അത് ഉണ്ടോ, അതോ അവിടെ കുറവുകളുണ്ടോ എന്ന് ഇന്ന് ഒന്ന് ആത്മശോധന ചെയ്യുവാൻ, ആ കുറവുകളെ പരിഹരിക്കുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. നല്ലവനും സ്നേഹിതയുമായ പൊന്നുതമ്പുരാനെ, ആത്മവിശ്വാസമില്ലാതെ അപകർഷതാബോധത്തോടെ ജീവിച്ചുപോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. അങ്ങിലൂടെ ഞങ്ങൾക്കെല്ലാം സാധിക്കുമെന്ന ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ, ആ ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.